പത്തനംതിട്ട അടൂർ കോടതി വളപ്പിൽ നിന്നും ചാടിപ്പോയ വധശ്രമ കേസ് പ്രതിയെ പിടികൂടി. കൊല്ലത്തെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത്. കൂടുതൽ വിവരങ്ങൾ സി കെ അഭിലാൽ തരും. അഭിലാൽ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അടൂർ കോടതി വളപ്പിൽ വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ 4 മണിക്കൂറിന് ശേഷം രാത്രി 9 മണിയോടെ കൊല്ലത്തെ പേരുവഴിയിലുള്ള അയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ അവിടെ നിന്നും അടൂർ ഏനാത്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. നവംബർ മാസം 13-ാം തീയതി കടമ്പനാട് സ്കൂളിൽ കലോത്സവത്തിന്റെ ഭാഗമായ ദഫ്മുട്ട് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികളെ റോഡിലിട്ട് മർദ്ദിച്ചു എന്നുള്ള കേസിലെ പ്രതിയാണ് നിഖിൽ. ഇയാൾ കേസെടുത്തതിനെ തുടർന്ന് ഒളിവിലായിരുന്നു. മുൻകൂർ ജാമ്യത്തിനുള്ള സംഭവം സമാധാനമായി തന്നെ തുടർന്നു വന്നിരുന്നു. ഇങ്ങനെ ഇയാൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും മുൻകൂർ ജാമ്യം നൽകുന്നതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് നിഖിൽ അടൂർ ഏനാത്ത് പോലീസിന് മുൻപിൽ ഹാജരായത്. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈകുന്നേരം 5 മണിയോടെ ഇയാളെ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടൂരിൽ ഹാജരാക്കാനുമാണ് പോലീസ് ശ്രമിച്ചത്. ഇങ്ങനെ അടൂരിൽ കോടതി വളപ്പിൽ എത്തിയപ്പോഴാണ് പ്രതി പോലീസിന്റെ പിടിയിൽ നിന്നും ചാടിപ്പോയത്. പിന്നീട് 4 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അയാളെ കസ്റ്റഡിയിൽ എടുത്തത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം 5 മണിക്ക് എത്തിച്ച നിഖിലിനെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്തതനുസരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമം നടത്തിയപ്പോഴാണ് നിഖിൽ പോലീസിന്റെ പിടിയിൽ നിന്നും ചാടിപ്പോയതെന്നും ആക്ഷേപമുണ്ട്. എന്തായാലും അത്തരം ആക്ഷേപങ്ങളെ പോലീസ് തള്ളിക്കളയുകയാണ്. കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച വേളയിലാണ് പ്രതി കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും 4 മണിക്കൂറിന് ശേഷം പോലീസിന്റെ ശ്രമം വിജയം കണ്ടിരിക്കുകയാണ്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അടൂർ കോടതി വളപ്പിൽ നിന്നും ചാടിപ്പോയ വധശ്രമ കേസ് പ്രതിയാണ് ഇപ്പോൾ ഏനാത്ത് പോലീസ് 4 മണിക്കൂറുകൾക്ക് ശേഷം 4 മണിക്കൂർ നേരത്തെ ശ്രമത്തിന് ശേഷം പിടികൂടിയത്. സി കെ അഭിലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.